Rafa. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കഥാവേ, അങ്ങയുടെ പിളർക്കപ്പെട്ട തിരുഹൃദയത്തിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു, സഭയുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ വലിയ കരുണ ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. പിതാവായ ദൈവമേ, അങ്ങേ വിട്ടുപോയ ദൂർത്ഥപുത്രൻ തിരിച്ചു വന്നപ്പോൾ മാറോട് ചേർത്ത ആ കരുണയുടെ സ്നേഹം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 132:9-10. അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കട്ടെ, അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. ഓരോ വിശ്വാസിയും വിശുദ്ധരാകാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ലേഖനങ്ങളുടെ തുടക്കത്തിൽ എഴുതുന്നുണ്ട്, വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവർക്കും വേണ്ടി ഞാൻ എഴുതുന്നു. ആ സഭയിലുള്ള ഓരോ വിശ്വാസിയുടെയും വിളി എന്ന് പറയുന്നത് വിശുദ്ധരാകാനായിട്ടുള്ള വിളിയാണ്. പുരോഹിതന്മാർ, സന്യാസിനികൾ, വിശ്വാസികൾ, സഭാപിതാക്കന്മാർ, എല്ലാവരെയും ദൈവം വിശുദ്ധരാകാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാം, നമുക്ക് കുറവുകളുണ്ട്. നമ്മൾ ഒരുപക്ഷെ ആവർത്തിച്ച് പാപങ്ങളൊക്കെ വീണുപോയിട്ടുണ്ടാവാം. അവിടെയൊക്കെ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. വീണാൽ എഴുന്നേൽക്കുക, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, കുരിശിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യുക. കുരിശ് ലോകത്തിന് ഭോഷത്തമാണ്, പക്ഷേ ഓരോ
വിശ്വാസിയുടെയും രക്ഷ കുരിശിലാണ്. കുരിശിൽ മരിച്ച ക്രിസ്തുവിലാണ് രക്ഷ. സങ്കീർത്തനം 132:10, അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുതേ. അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുതേ. ഒരു വ്യക്തിക്ക് ദൈവം വിളി കൊടുക്കുകയാണ് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക്. വിളി കെട്ടിയ വ്യക്തി തൻ്റെ കുടുംബത്തെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ എല്ലാം വിട്ട് വിളി സ്വീകരിച്ചുകൊണ്ട് സെമിനാരികളിൽ പ്രവേശിക്കുക. പിന്നീട് 12 വർഷക്കാലത്തോളമുള്ള പഠനവും പ്രാർത്ഥനയും ആ ജീവിതത്തിനു ശേഷമാണ് പിതാക്കന്മാർ അഭിഷേകം ചെയ്യുന്നത്, തിരുപ്പട്ടം കൊടുക്കുന്നത്. അപ്പൊ എല്ലാം വിട്ട് പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരോഹിതൻ, ആ പുരോഹിതന് വേണ്ടി എല്ലാവരും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം അവർ മനുഷ്യരാണ്, ബലഹീനതകളിൽ ഒരുപക്ഷെ വീണുപോയേക്കാം. സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത അനേകം സഹോദരിമാർ, സിസ്റ്റേഴ്സ്, അവരൊക്കെ നമ്മുടെ സഹോദരിമാരാ. അവരുടെ ജീവിതത്തിലും കുറവുകൾ സംഭവിക്കാം, തെറ്റുപറ്റിയേക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് നമ്മൾ ചെയ്യണം. ഇവരൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ഉന്നതമായ ഒരു ലക്ഷ്യം നേടുവാൻ വേണ്ടി ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചത്. അപ്പൊ അവർ നിലനിൽക്കണമെങ്കിൽ സഭാവിശ്വാസികൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാത്തത് നമ്മുടെ ഭാഗത്തെ വലിയ ഒരു കുറവാണ്. നമുക്ക് സഭയ്ക്ക് വേണ്ടി, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യാസികൾക്ക് വേണ്ടി അന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ സഭയുടെ ശുശ്രൂഷയിൽ മുഴുകുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. മോശ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. അഹരോനും ഹൂറും ആ കൈകളിൽ താങ്ങിക്കൊടുത്തു. അപ്പോൾ അമലേക്കർക്കെതിരെ ഇസ്രായേൽ വിജയം നേടി. മുന്നിൽ നിൽക്കുന്നവർക്ക്, സഭാപിതാക്കന്മാർക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ജ്ഞാനത്തിൽ നിറഞ്ഞ്, വചനത്തിൽ നിറഞ്ഞ്, വിശുദ്ധിയിൽ നിറഞ്ഞ്, ആത്മാഭിഷേകത്തിൽ ഉണർന്ന് സഭയെ നയിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് സാത്താൻ ഏറ്റവും അധികം അക്രമം അഴിച്ചുവിടുന്നത് സഭയ്ക്കെതിരെയാ. എല്ലാവരും ഒന്നു ചേർന്ന് സഭയെ തകർക്കാൻ വേണ്ടി, സഭാവിശ്വാസികളെ ചുതറിക്കാൻ വേണ്ടി ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെ അതിജീവിക്കാനായിട്ട് നമ്മുടെ മുൻപിലുള്ള വഴികൾ എന്ന് പറയുന്നത് നിരന്തരമായ ഉപവാസം, നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം. സഭയ്ക്ക് വേണ്ടി, സഭാ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ ഉപവസിച്ചു മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അപ്പോൾ സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടാവും. ഉറപ്പാണ്, ഈ സഭ ക്രിസ്തുവിൻ്റെ സഭയാണ്. ഈ സഭയെ ക്രിസ്തു പതിഞ്ഞു. ഈ സഭയെ ക്രിസ്തു പതിഞ്ഞിരിക്കുകയാണ്. അവൻ്റെ ശരീരമാണ് ഈ സഭ. ഈ സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരും കണ്ണുനീരോടെ, ഹൃദയവ്യഥയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എല്ലാ സഭകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വ്യത്യസ്തമായ ക്രൈസ്തവ സഭ വിഭാഗങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ നമുക്ക്
മുട്ടുമടക്കി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. എല്ലാ സഭകളും ആത്മാവിൽ നിറഞ്ഞ് ഉണരട്ടെ. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ വലിയ കൃപാവരങ്ങൾ പ്രാപിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് ജ്വലിക്കുന്നവരായി തീരുവാൻ, വിശുദ്ധിയുടെ ഉന്നതമായ പടവുകൾ ചവിട്ടിക്കയറി അവർ തീപ്പങ്കന്ധങ്ങളായിട്ട് മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹാലലുയ്യ. ഈ വെല്ലുവിളിയെ സഭ ശക്തമായിട്ട് നേരിടണം. സഭയുടെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്ധകാരത്തിൻ്റെ കോട്ടകളെ തകർക്കുവാനായിട്ട് നിരന്തരമായിട്ട് ഉണർന്നിരിക്കണം. ഇത് നമ്മൾ ജാഗ്രത കാണിക്കേണ്ട സമയമാണ്. പിശാചിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. അതിനെ തകർക്കണമെങ്കിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു വഴിയുമില്ല. പരിശുദ്ധ മാതാവിൻ്റെ അമ്മയുടെ കൈകളിൽ മുറുകെ പിടിക്കാം. നമുക്ക് ജപമാല ചൊല്ലാം. സഭയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. മെജ്ഗോറിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ അവരോട് പറഞ്ഞതാണ്, സഭയ്ക്ക് വേണ്ടി പുരോഹിതന്മാർക്ക് വേണ്ടി നിങ്ങൾ നിരന്തരമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ആഴ്ചയിൽ രണ്ടു ദിവസം ബുധനും വെള്ളിയും നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എവിടെയും പരിശുദ്ധ അമ്മ തരുന്ന സന്ദേശം ഇതാണ്. നമുക്ക് ഈ സന്ദേശം ഉൾക്കൊള്ളാം. സഭയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. നമ്മളെ സഹായിക്കാൻ നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മ കൂടെയുണ്ട്. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ മിഖായേൽ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. സാത്താന്റെ ശക്തിയെ നമുക്ക് തകർക്കാം. അതിന് ബലം വിശ്വാസ സമൂഹത്തിന്, സഭാ നേതൃത്വത്തിന് പരിശുദ്ധാത്മാവ് നൽകും. ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. സഹനങ്ങളെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിജീവിക്കാം. ഹാലലുയ്യ. പരിശുദ്ധ അമ്മ തൻ്റെ നീല മേലങ്കിയിൽ നമ്മളെയും സഭയും പൊതിയും നമുക്ക് സംരക്ഷണം നൽകും. ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. അമ്മേ ദൈവമാതാവേ, അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ, സഭയെ കാത്തുകൊള്ളണമേ. അമ്മയുടെ വിമല ഹൃദയത്തില് സമർപ്പിക്കുന്നു. ഉയിർപ്പിൻ പ്രത്യാശയിൽ വിശ്വാസദീപം അണയാതെ സൂക്ഷിച്ച കന്യകയെ, ഉയിർപ്പിൻ പ്രത്യാശയിൽ വിശ്വാസദീപം അണയാതെ സൂക്ഷിച്ച കന്യകയെ, ആശ്രയം നീ മാത്രമേ അമ്മേ, അഭയവും നീ മാത്രമേ അമ്മേ, ശരണവും നീ മാത്രമേ.